നമസ്കാരം. അറിവിൻ്റെ വിസ്മയച്ചപ്പ് തുറക്കുന്ന ഐ ക്യു മാസ്റ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഇന്ത്യക്കാരുണ്ടാകുമ്പോൾ വടക്ക് കിഴക്കൻ മേഖലകളിൽ ഇന്ത്യയെ തള്ളിപ്പറയുന്ന, ഇന്ത്യക്കെതിരെ സമരം ചെയ്യുന്ന ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യയുടെ ഭക്ഷണം കഴിച്ച്, ഇന്ത്യയുടെ ശ്വാസം ഉൾക്കൊണ്ട്, ഇന്ത്യയുടെ സംസ്കാരത്തിൽ വളർന്ന, പക്ഷേ ഇന്ത്യക്കെതിരെ പടപൊരുതുന്ന തീവ്രവാദികളും വിഘടനവാദികളും ഒക്കെ ആസാമിലും നാഗാലാൻഡിലും ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ അങ്ങനെ ഭാരതത്തെ കീറിമുറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ ഇന്ത്യയെ സ്നേഹിക്കുന്ന നമ്മളാരും തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഒന്നായി എപ്പോഴും ഒരുപോലെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം, അല്ലേ? കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യം മുറുകെ പിടിക്കുന്ന മഹത്തായ രാഷ്ട്രമാണ്. അപ്പോൾ നമ്മളൊരിക്കലും നമ്മുടെ ഭാരതത്തെ വെട്ടിക്കയറാൻ സമ്മതിക്കില്ല. സമ്മതിക്കുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വിളിച്ച് പറയാം, ഭാരത് മാതാ കീ ജയ്. ദാറ്റ്സ് ഇറ്റ്. മജ്ജയും മാംസവുമുള്ള ഇതുപോലെ ഒരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറ ഒരുപക്ഷെ വിശ്വസിച്ചു വരുന്നില്ല എന്ന്. കാരണം അത്രമാത്രം ശുദ്ധവും അത്രമാത്രം പരിശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ഒരു ഒറ്റ പുസ്തകം വായിച്ചാൽ മതി എത്രമാത്രം സത്യസന്ധനാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലേ? ഓക്കെ. ഐ ഹാവ് എ ഡ്രീം എന്ന് ഒരു ജനസഞ്ചയത്തെ മുഴുവൻ നോക്കി ഒരൊറ്റ വാക്കുകൊണ്ട് ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞപ്പോൾ ആ ജനസഞ്ചയം മുഴുവൻ ആർത്ത് വിളിച്ചു, ഐ ഹാവ് എ ഡ്രീം എന്നാർത്ത് വിളിച്ചു മാർട്ടിൻ ലൂഥർ കിങ്. മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ മ്യൂസിയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഗാന്ധിജി എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇന്ത്യയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു മാർട്ടിൻ ലൂഥർ കിങ് അമേരിക്കയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത്. നമ്മുടെ പുതിയ തലമുറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം അവരുടെ നോളജ് ഓക്കെയാണ്, അവരുടെ ഇൻ്റലിജൻ്റ് ആണ് അവർ, പക്ഷേ കോൺഫിഡൻ്റ് ആണ്, എവിടെയോ അവരുടെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ വളർന്ന സാഹചര്യത്തിൻ്റെ പ്രശ്നമായിരിക്കാം. നമ്മളൊക്കെ ആ കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടും പ്രതിസന്ധികൾ, ഇവർക്ക് പ്രതിസന്ധികളില്ലല്ലോ. രാവിലെ ആയി കഴിഞ്ഞ ബസ്സിലേക്ക് നമ്മൾ എടുത്തു വെക്കുന്നു, വണ്ടിയിൽ സ്കൂളിലേക്ക് പോകുന്നു, ടീച്ചർമാർ അവിടെ നിന്ന് ഇറക്കി വെക്കുന്നു, പുസ്തകം കയ്യിൽ കൊടുക്കുന്നു, പഠിക്കുന്നത് വേറെ പ്രതിസന്ധികളില്ല. അതുകൊണ്ട് കോൺഫിഡൻസ് ലെവലിൻ്റെ ഒരു പ്രശ്നം. കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കും മോനെ, മോളെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ദാറ്റ് ആൻസർ ഈസ് റോങ്, അല്ലേ? ആൻസർ റോങ് ആണ്. കാര്യം ഗ്രഹിക്കാതെ നമ്മൾ പറയുന്ന സമയത്താണ് എപ്പോഴും തെറ്റുകൾ സംഭവിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ശ്രദ്ധ ആണ് വേണ്ടത്, കേൾവിയല്ല വേണ്ടത്. കേൾവിയും ശ്രദ്ധയും തമ്മിൽ വ്യത്യാസമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് അന്ന് വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ വ്യാവസായികമായിട്ടും അത്രമാത്രം ശക്തമായി നിൽക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഇന്ത്യ. ആ ഇന്ത്യ എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് അബദ്ധവശാൽ ഇവിടെ പോയി പെട്ടത്, പെട്ടതല്ല, ഇവിടെ ചെന്ന് കയറിയത്, അമേരിക്കയിൽ ചെന്ന് കയറി. അങ്ങനെയാണ് കൊളംബസ് അമേരിക്കയെ കണ്ടെത്തിയതെന്ന് പറയുന്നത്. നമ്മൾ ഭാരതത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് എപ്പോഴും ഭാരതത്തെ അറിയുകയാണ്, ഭാരതത്തിൻ്റെ ഹൃദയത്തിൽ ഒരു വിരൽ കൊണ്ട് നമ്മൾ തൊടുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഭാരതത്തിൻ്റെ ചരിത്രം അറിയാതെ ഒരു ഭാരതീയനായിട്ട് ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറയാറുണ്ട്. സല്യൂട്ട് ഫ്ലാഗ്. ഇത് പിങ്കാളി വെങ്കയ്യയ്ക്ക് നമ്മുടെ പതിവ് പോലെ നമ്മൾ ആരംഭിക്കുന്നു. ചോദ്യങ്ങൾ കേൾക്കാനായി, ചോദ്യങ്ങൾ ഏറ്റുവാങ്ങാനായി, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചോദ്യശരങ്ങൾ ഏറ്റുവാങ്ങാനായി എൻ്റെ കൂട്ടുകാർ, ഉജ്ജ്വലരായ കൂട്ടുകാർ തയ്യാറായിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വിധി എന്താണ് എന്നറിയാനായി പ്രേക്ഷകർ തയ്യാറായിരിക്കുന്നു. നമുക്ക് ആരംഭിക്കാം. ഐ ക്യു മാസ്റ്റർ ഇവിടെ, അല്ലേ? എട്ടാമത്തെ ചോദ്യം കാണാം സ്ക്രീനിൽ. ദി ക്വസ്റ്റ്യൻ ഈസ്, ഹു കോയിൻഡ് ദി ടേം ജയ് ഹിന്ദ്? എ മോഹൻ, ബി അബിദ് ഹസൻ, സി വീർ സവർക്കർ, ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ് ജയ് ഹിന്ദ് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത്? എ മോഹൻ, ബി അബിദ് ഹസൻ, സി വീര സവർക്കർ, ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ഓൾ ഓഫ് യു ആർ റെഡി? സോ ഇറ്റ്സ് യുവർ ടേൺ. സി, യാ, ഓപ്ഷൻ സി വീർ സവർക്കർ. ഓപ്ഷൻ സി വീർ സവർക്കർ. ഓക്കെ. ഓപ്ഷൻ സി വീർ സവർക്കർ.
പറഞ്ഞാൽ അതാണ് ഞാൻ കേൾക്കേണ്ടത്. നമുക്ക് നമ്മുടെ ആൻസർ ക്യൂബിനോട് ചോദിക്കാം, കറക്റ്റ് ആണോ ആൻസർ എന്നുള്ളത്. ഹിയർ ഇറ്റ് ഈസ്. യുവർ ആൻസർ ഈസ് റോങ്. ആൻസർ റോങ് ആണ് എന്നുള്ളതല്ല പ്രശ്നം. എന്താണ് എന്താണ് പ്രശ്നം? മാർക്ക് പോയി എന്നുള്ളതാണ് പ്രശ്നം. മാർക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല പ്രശ്നം. മൈനസ് 10 മാർക്ക് ആണ് കിട്ടിയത് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം അല്ലേ. ഓക്കെ, മൂന്ന് ഓപ്ഷനാണ് നമുക്കുള്ളത്. മോഹൻ, അബിദ് ഹസൻ ആൻഡ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ പട്ടേൽ. സോ വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. ദാറ്റ് ഈസ് 1, 2, and 3. കോട്ടൺ ഹിൽ സ്കൂൾ, തിരുവനന്തപുരം. യെപ്, യുവർ ആൻസർ പ്ലീസ്. ഓപ്ഷൻ ഡി, സർദാർ പട്ടേൽ. ഓപ്ഷൻ ഡി, സർദാർ പട്ടേൽ. ജയ്ഹിന്ദ് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണെന്നാണ് നിങ്ങളുടെ നിഗമനം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം. ഓക്കെ, നമുക്ക് പോവാം. ഇറ്റ് ഈസ് ഹിയർ. വൺസ് അഗെയിൻ, ഇറ്റ് ഈസ് ദി റോങ് ആൻസർ. ഇതിൻ്റെ ആൻസർ ഇനി ഞാനാണ് പറയാൻ പോകുന്നത്, മാർക്ക് കിട്ടാൻ പോകുന്നത് എനിക്കാണ്. ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, അബിദ് ഹസൻ ആണ് ജയ്ഹിന്ദ് എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇനി നിങ്ങൾ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ. തീർച്ചയായിട്ടും നിങ്ങളെന്തായാലും രണ്ട് ടീം മറക്കില്ല അല്ലേ. ജയ്ഹിന്ദ് എന്ന് പറയുന്ന ഒരു പദം 10 മാർക്ക് കളഞ്ഞു നമ്മുടെ. അതാണ് ഏറ്റവും വലിയ വിഷമം. 10 മാർക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല, ഇവർക്ക് വല്ലാതെ ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചുള്ള 10 മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള അവസ്ഥ. ആ അപ്പോൾ ഇനി മറക്കരുത്. ഞാൻ ചോദിക്കട്ടെ വീണ്ടും നിങ്ങളോട്, ആരാണ് ജയ്ഹിന്ദ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? ഒരു ഊർജം പോരല്ലോ. നമുക്ക് തുടരാം അറിവിന്റെ വിസ്മയ ചുപ്പുമായി. ഐ ക്യു മാസ്റ്റർ, വെൽക്കം ബാക്ക് ടു ഐ ക്യു മാസ്റ്റർ. നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 9th ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. സോ ലിസൺ ടു ദി സ്ക്രീൻ. ഇന്ത്യ വാസ് ദി മദർലാൻഡ് ഓഫ് അവർ റേസ് ആൻഡ് സാൻസ്ക്രിത് ദി മദർലാൻഡ് മദർ ഓഫ് യൂറോപ്സ് ലാംഗ്വേജസ്. ഷി വാസ് ദി മദർ ഓഫ് അവർ ഫിലോസഫി മദർ ത്രൂ ദി അറബ്സ് ഓഫ് മച്ച് ഓഫ് അവർ മാത്തമെറ്റിക്സ് മദർ ത്രൂ ദി ബുദ്ധ ഓഫ് ദി ഐഡിയൽസ് എംബോഡിഡ് ഇൻ ക്രിസ്ത്യാനിറ്റി മദർ ത്രൂ ദി വില്ലേജ് കമ്മ്യൂണിറ്റി ഓഫ് സെൽഫ് ഗവൺമെൻറ് ആൻഡ് ഡെമോക്രസി മദർ ഇന്ത്യ ഈസ് ഇൻ മെനി വേയ്സ് ദി മദർ ഓഫ് അസ് ഓൾ. ഹൂ സെഡ് ദിസ് അബൌട്ട് ഇന്ത്യ? ഇത് ആരാണ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: മാക്സ് മുള്ളർ, മാർക്ക് ട്വെയിൻ, വില്യം ജെയിംസ്, വിൽ ഡ്യുറന്റ്. നമ്മുടെ വംശത്തിൻ്റെ മാതാവാണ് ഇന്ത്യ. സംസ്കൃതം യൂറോപ്പിലെ ഭാഷകളുടെ മാതാവാണ്. നമ്മുടെ ദർശനങ്ങളുടെ, ഗണിതശാസ്ത്രത്തിൻ്റെ ഒക്കെ മാതാവ് ഇന്ത്യയാണ്. ഇത് ആരുടെ വാക്കുകളാണ്? മാക്സ് മുള്ളർ, മാർക്ക് ട്വെയിൻ, വില്യം ജെയിംസ്, വിൽ ഡ്യുറന്റ്. And here is your turn. E ആണ് ടീം ഇ, ഭവൻസ് വിദ്യാമന്ദിർ. Yes, your answer please. Option B, Mark Twain. Option B, Mark Twain. ഇതൊരു വലിയ പ്രശ്നമാണല്ലേ, ഇത്രയും വലിയൊരു സെൻറ്റൻസ് ഒക്കെ ആരൊക്കെ പറഞ്ഞു എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്ക് ഈ 4 ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ 4 വിദേശികളാണ് അല്ലേ. ഒരുപക്ഷേ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പോലും പറയാത്ത, അത്രമാത്രം ഇന്ത്യയുടെ സംസ്കാരം മനസ്സിലാക്കിയ വിദേശികളാണ് ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും പറഞ്ഞത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്, ഇന്ത്യയെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത് വിദേശത്തുള്ള ആളുകൾ ഒരുപാട് ആദരിക്കുന്നുണ്ട്. ഒരുപക്ഷേ അന്ന് ബ്രിട്ടീഷുകാരെ നമ്മൾ തുരത്തി വിട്ടുവെങ്കിൽ പോലും ബ്രിട്ടനിൽ പോയിട്ട് നമ്മളിപ്പോഴും ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞാൽ അവർ സല്യൂട്ട് ചെയ്യും. അത്രമാത്രം റെസ്പെക്റ്റാണ് ഇന്ത്യയോട്, ഇന്ത്യയുടെ സംസ്കാരത്തോട്. എനിവേ, ഇതൊന്നും ഞാൻ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾക്കറിയേണ്ടത് ഒറ്റ കാര്യമാണ്, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നറിയാനാണ് കാത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അതിലേക്കാണ് പോകുന്നത്. സോ ദി ആൻസർ ക്യൂ. ദാറ്റ്സ് റോങ്. ഇത് നമുക്ക് 3 ഓപ്ഷനാണുള്ളത്. ഒന്ന് മാർക്ക് ട്വെയിൻ, വില്യം ജെയിംസ് ആൻഡ് വിൽ ഡ്യുറന്റ്. All of you are ready?
ഈ ഒഴികെ ബാക്കി എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് യുവർ ടേൺ. ഡി ആണ് പ്രസിദ്ധീകരിക്കുന്നത്. എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടയം. വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ എ, മാക്സ് മുള്ളർ. ഓപ്ഷൻ എ, മാക്സ് മുള്ളർ. നാല് ഓപ്ഷൻ ഉണ്ട്. ഇതൊരു രണ്ടെണ്ണമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിക്കാമായിരുന്നു അല്ലേ. നാലെണ്ണം ആയതാണ് പ്രശ്നമായി പോയത്. കാരണം രണ്ടെണ്ണമാണെങ്കിൽ ഒന്ന് പറഞ്ഞപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അടുത്തതാണെന്ന് ബോധ്യപ്പെട്ടു. ഞാൻ പോയി ഒരു ചായയൊക്കെ കുടിച്ചു വരാം. വേണ്ടല്ലേ പറയാം അല്ലേ. എന്തിനാണ് കുട്ടികളെ ഇങ്ങനെ ടെൻഷനാക്കുന്നത് അല്ലേ? ഇപ്പോൾ ആർക്കാണ് ടെൻഷൻ ഉള്ളത്? നിങ്ങൾക്ക് മാത്രമാണോ ടെൻഷൻ ഉള്ളത്? എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. നിങ്ങൾ വളരെ ഫ്രീ ആണല്ലേ. പക്ഷേ ചില ആഗ്രഹം ഉണ്ടാവും, ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വരുമല്ലോ എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞു, ഈ രണ്ട് ചാൻസ് കഴിഞ്ഞാൽ കഴിഞ്ഞു. എനിവേ, വി ആർ ഗോയിങ് ടു ദി ആൻസർ ക്യൂ. ദാറ്റ് ഈസ് വൺസ് അഗെയിൻ റോങ്. ദി കറക്റ്റ് ആൻസർ ഈസ് വിൽ ടൊറന്റ്. വിൽ ടൊറന്റ് ആണ് നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ഇത്രമാത്രം മനോഹരമായി, ഇത്ര മഹത്തായി അദ്ദേഹം എഴുതി വെച്ചത്, അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഇനി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. പത്താമത്തെ ചോദ്യത്തിലേക്ക് കടന്നു പോകുന്നു. പത്താമത്തെ ചോദ്യം, വന്ദേ മാതരം, വിച്ച് വാസ് റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി, വാസ് ഫ്രം വിച്ച് നോവൽ? ചോദ്യം ശ്രദ്ധിക്കണം. എ, ആനന്ദ് മത്സ്. ബി, വന്ദേ ഭാരതം. സി, ഹിന്ദുസ്ഥാനിയം. ഡി, എപ്പിക് ഓഫ് ഇന്ത്യ. വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ ഉള്ളതാണ്? ആനന്ദ് മഠ്, വന്ദേ മാതരം, ഹിന്ദുസ്ഥാനിയം, എപ്പിക് ഓഫ് ഇന്ത്യ. ആൻഡ് ദിസ് ഈസ് യുവർ ടേൺ. വൺസ് അഗെയിൻ ഇയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ചോദ്യം വ്യക്തമായിട്ട് കേട്ടതിന് ശേഷം പറയുക, വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ ഉള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ആനന്ദ്. ഓപ്ഷൻ എ, ആനന്ദ്. നമ്മൾ ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് കടന്നു പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രമാത്രം ഹൃദയമുണ്ടെന്ന് വിചാരിച്ചില്ല അല്ലേ. ഹൃദയമില്ലാത്ത ചോദ്യങ്ങളാണ് വരിക എന്ന് വിചാരിച്ചോ. ഇത് ഹൃദയമില്ലാത്ത ചോദ്യങ്ങളാണോ? അല്ല 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 അല്ല, ചില ചോദ്യങ്ങളെല്ലാം കുറച്ച് ടഫായി പോകുന്നു അല്ലേ. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയും. നമ്മൾ അമേരിക്കയെ കുറിച്ചല്ലോ ചോദിച്ചത്, അല്ലെങ്കിൽ നൈജീരിയയെ കുറിച്ചല്ലോ നമ്മൾ ചോദിച്ചത്. നമ്മൾ നമ്മുടെ മഹത്തായ ഭാരതത്തെക്കുറിച്ചല്ലോ ചോദിച്ചത് അല്ലേ. നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഈ വന്ദേ മാതരം, അതുപോലെ തന്നെ ജയ് ഹിന്ദ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ മോശമാണ് അല്ലേ. ഓക്കെ, എനിവേ നമ്മൾ നോക്കുന്നു, നമ്മൾ ആൻസർ ക്യൂബ് എന്ത് പറയുന്നു എന്ന് നോക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഹിയർ. റൈറ്റ് ആൻസർ, കൺഗ്രാജുലേഷൻസ്, കൺഗ്രാജുലേഷൻസ്. സാധാരണ ആളുകൾക്ക് പൊതുവെ അറിയാത്ത ചില കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പക്ഷേ വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ട് ആൻസർ പറഞ്ഞതിന് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. നമ്മൾ ചോദ്യങ്ങൾ തുടരുന്നു, വിസ്മയിച്ചപ്പ് തുറക്കുന്നു. വെൽക്കം ബാക്ക് ടു ഐ ക്യു മാസ്റ്റർ. പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. പതിനൊന്നാമത്തെ ചോദ്യം, എല്ലാവരും റെഡിയാണല്ലോ. ഞാൻ ആലോചിക്കുകയാണ്, ഈ ചോദ്യം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ, ചോദ്യം വന്നു കഴിഞ്ഞാൽ മറ്റൊരു എക്സ്പ്രഷൻ, ഉത്തരം പറഞ്ഞാൽ മറ്റൊരു എക്സ്പ്രഷൻ. ഇത്രമാത്രം എക്സ്പ്രഷൻസ് ആണ് മാറി മാറി വരുന്നത്. ആൻഡ് ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ, പ്ലീസ് വാച്ച്. ഹു റോട്ട് സാരെ ജഹാൻ സെ അച്ഛാ? എ, ടാഗോർ. ബി, മുഹമ്മദ് ഇക്ബാൽ. സി, മൗലാന അബ്ദുൾ കലാം. ഡി, ചന്ദ്രശേഖർ ആസാദ്. ചോദ്യം ആവർത്തിക്കുന്നു, ആരാണ് സാരെ ജഹാൻ സെ അച്ഛയുടെ രചയിതാവ്? ടാഗോർ, ഇക്ബാൽ, മൗലാന അബ്ദുൽ കലാം, ചന്ദ്രശേഖർ ആസാദ്. ആൻഡ് ഇറ്റ് ഈസ് യുവർ ടേൺ, പ്ലീസ്. എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടയം. ടാഗോർ ആണോ, മുഹമ്മദ് ഇക്ബാൽ ആണോ, മൗലാന അബ്ദുൽ കലാം ആണോ, ചന്ദ്രശേഖർ ആസാദ് ആണോ സാരെ ജഹാൻ സെ അച്ഛ എന്ന് എഴുതിയത്? അതിൻ്റെ രചയിതാവ് അദ്ദേഹമാണ്. ആരാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ പ്ലീസ്. ഓപ്ഷൻ ബി, മുഹമ്മദ് ഇക്ബാൽ. ഓപ്ഷൻ ബി, മുഹമ്മദ്.
പറഞ്ഞ ഇതാണ്. ഈ സമയത്തുള്ള എക്സ്പ്രഷൻ നല്ല രസമൊക്കെ ആണ്. ഇതൊരു പക്ഷേ എനിക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ? നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഈ എക്സ്പ്രഷൻ കാണാൻ. മുഖമൊക്കെ ഇങ്ങനെ നമുക്ക് നോക്കാം അല്ലേ, ശരിയാണോ അല്ലയോ എന്നുള്ളത് നോക്കാം. പെർഫെക്റ്റ് ആൻസർ. ഒരു പക്ഷേ ഇന്ത്യ കേട്ട ഏറ്റവും മനോഹരമായിട്ടുള്ള സംഗീതമാണ് സാരേ ജഹാൻ സെ അച്ഛ അല്ലേ? ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ അവൻ്റെ രക്തം തിളയ്ക്കും അല്ലേ? നമ്മൾ വളരെ ഉജ്ജ്വലരാകും, നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ 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 ത്രസിക്കും നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്ത ആവേശം വരും. ഒരു പക്ഷേ നമ്മുടെ ദേശീയഗാനം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ആവേശഭരിതരാക്കുന്നത് ഈ സാരേ ജഹാൻ സെ അച്ഛ, ഈ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ മനോഹരമായ ഗാനമാണ്, മനോഹരമായ സംഗീതമാണ് സാരേ ജഹാൻ സെ അച്ഛ. ഇതിനെ പറ്റിയിട്ട് നമ്മുടെ അബ്ദു സമദ് സമദാനി ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു മനോഹരമായിട്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എപ്പോഴും സമദാനി സാർ എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഈ ഒരു സാരേ ജഹാൻ സെ അച്ഛ എന്ന് പറയുന്ന ആ ഒരു പശ്ചാത്തലം, അത് എഴുതാനുണ്ടായ സാഹചര്യം, അങ്ങനെ മനോഹരമായിട്ട് ഉജ്ജ്വലമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് ഇക്ബാൽ. ഓക്കെ, 12-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഹിയർ. ഇതാണ് ചോദ്യം. ഹു ഓഫേർഡ് സ്ട്രോങ് റെസിസ്റ്റൻസ് ടു അലക്സാണ്ടർ ദി ഗ്രേറ്റ്സ് ഇൻവേഷൻ ഓഫ് ഇന്ത്യ? എ ഫാറസ്, ബി ചന്ദ്രഗുപ്ത, സി ചാണക്യ, ഡി അശോക. ചോദ്യം മലയാളത്തിൽ ആവർത്തിക്കുന്നു. ഏത് രാജാവാണ് അലക്സാണ്ടറിന് അതിശക്തമായ പ്രതിരോധം ഉയർത്തിയത്? പുരൂരവസ്, ചന്ദ്രഗുപ്ത, ചാണക്യ, അശോക. ഇറ്റ്സ് യുവർ ടേൺ. ബി ആണ് പ്രസിദ്ധീകരിക്കുന്നത്, സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരം. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഫോറസ് അഥവാ മലയാളത്തിൽ നമ്മൾ പുരൂരവസ് എന്ന് പറയും, ചന്ദ്രഗുപ്ത, ചാണക്യ, അശോക. ഇതിലാരാണ് അലക്സാണ്ടർ ചക്രവർത്തിക്ക് പ്രതിരോധം ഉയർത്തിയത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻഡ് വാട്ട്സ് യുവർ ആൻസർ? എ ഫോറസ്. ഫോറസ്, നല്ല ആവേശത്തിലാണല്ലേ. ഓക്കെ, ഒരു യുദ്ധത്തിന് പോകുന്നത് പോലുള്ള ആവേശമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി മുന്നേറിയതുപോലെ ചോദ്യങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള, ഉത്തരങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ആവേശത്തിലാണ്, മാർക്ക് വെട്ടിപ്പിടിക്കാനുള്ള ആവേശത്തിലാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. റൈറ്റ് ആൻസർ പറ അഥവാ പുരൂരം. ഇത് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ, ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടോ? വളരെ രസകരമായ പറയാത്ത ഒരു സത്യമുണ്ട് ഇതിനകത്ത്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അലക്സാണ്ടർ ചക്രവർത്തി രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്നുള്ളത്. ഒരു രാജ്യം അത് കഴിഞ്ഞാൽ അടുത്ത രാജ്യം, രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് മുന്നേറുകയായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. മറ്റൊന്നും അദ്ദേഹത്തിന് സ്വപ്നമുണ്ടായിരുന്നില്ല. ഈ ലോകം കീഴടക്കുക, മരിക്കുന്നതിന് മുമ്പ് ഈ ലോകം തൻ്റെ പരിധിയിലാക്കുക, എല്ലാ രാജ്യങ്ങളും തൻ്റെ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അദ്ദേഹം അവസാനം വന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം, ഇന്ത്യ. ഇന്ത്യയിൽ പുരൂരവസ് എന്ന് പറയുന്ന മഹാരാജാവിനോടാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്, രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനകത്ത് പറയാത്ത ഒരു കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ഈ പുരൂരവസിൻ്റെ ഭാര്യ, പുരൂരവസിൻ്റെ ഭാര്യയുമായിട്ട് ഈ അലക്സാണ്ടർ ചക്രവർത്തി യുദ്ധം കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല. യുദ്ധം കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ എവിടേക്ക് വേണമെങ്കിൽ കൊട്ടാരത്തിലേക്ക് പോകാം. യുദ്ധത്തിൻ്റെ സമയത്ത് മാത്രമാണ് യുദ്ധം, നമ്മൾ നിൽക്കുന്നത് പോലെ. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ കളിക്കും അല്ലേ. ഇതുപോലെയാണ് അവർ ഈ അലക്സാണ്ടർ എന്നും ഈ കൊട്ടാരത്തിലേക്ക് പോകുമായി. ഈ പുരൂരവസിൻ്റെ ഭാര്യ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം കയ്യിൽ ഒരു രക്ഷാബന്ധൻ കെട്ടിക്കൊടുത്തു. രക്ഷാബന്ധൻ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സഹോദരിയാവുക എന്നുള്ളതാണ് അല്ലേ. അലക്സാണ്ടറോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ സഹോദരിയാണ് എന്ന് പറഞ്ഞു. അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഉള്ളിൽ ഒരു സഹോദരിയോടുള്ള മുഴുവൻ സ്നേഹവും നിറഞ്ഞു നിന്നു. അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. അങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഒരു റിക്വസ്റ്റ് വെച്ചു, ഒരൊറ്റ അപേക്ഷ മാത്രം. എന്താ അപേക്ഷ എന്നറിയാമോ? എൻ്റെ ഭർത്താവിനെ, അതായത് രാജാവിനെ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഞാൻ വിധവയായിത്തീരും, അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അലക്സാണ്ടർ ചക്രവർത്തി മനഃപൂർവ്വം കീഴടങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോവുകയും അസുഖം ബാധിക്കുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. ഇതാണ് ചരിത്രം പറയാത്ത മറ്റൊരു കഥ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തുടരാം അറിവിൻ്റെ വിസ്മയ ചുപ്പുമായി. ഐക്യു മാസ്റ്റർ, വെൽക്കം ബാക്ക് ടു ഐക്യു മാസ്റ്റർ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് ഇനി കടന്നു പോകുന്നു. അടുത്ത ചോദ്യം കാണാം സ്ക്രീനിൽ, വാച്ച് ചെയ്യാം. റിയൽ നെയിം ഓഫ് അക്ബർ, ദി ഗ്രേറ്റ് റൂളർ ഓഫ് ഇന്ത്യ. ബാദർഷാ, ജലാലുദ്ദീൻ മുഹമ്മദ്,
മുഹമ്മദ് ഷാ, ഷെർഷാ സൂരി. ചോദ്യം ആവർത്തിക്കുന്നു, അക്ബർ ചക്രവർത്തിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ബാദ്ഷാ, ജലാലുദ്ദീൻ മുഹമ്മദ്, മുഹമ്മദ് ഷാ, ഷെർഷാ സൂരി. And it is your turn. Yeah, F1. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ എറണാകുളമാണ് പ്രസിദ്ധീകരിക്കുന്നത്. ചോദ്യം വ്യക്തമായിട്ട് ബോധ്യമായതാണല്ലോ അല്ലേ? അക്ബർ ചക്രവർത്തിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇനി വീണ്ടും അക്ബർ എന്ന് വിളിച്ച് പറയരുത്, പറയില്ലല്ലോ. ഈ നാല് ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് മാത്രമേ പറയാവൂ. ഓക്കെ, സോ മോളെ, മോനെ, ആൻസർ ഓപ്ഷൻ ബി, ജലാലുദ്ദീൻ മുഹമ്മദ്. ഓപ്ഷൻ ബി, ജലാലുദ്ദീൻ മുഹമ്മദ്. ഓക്കെ, ഇങ്ങനെ കാണിച്ചാൽ അർത്ഥം ഉറപ്പാണെന്നുള്ള അല്ലേ? ഓക്കെ, ഒന്നുകൂടി നോക്കുന്ന സമയത്ത് പ്രസ് ചെയ്തു, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. ഓക്കെ, നോക്കാം. പെർഫെക്റ്റ് ആൻസർ, കൺഗ്രാജുലേഷൻസ്, പെർഫെക്റ്റ് ആൻസർ, കൺഗ്രാജുലേഷൻസ്. അപ്പോഴേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ അക്ബർ എന്ന് പറയുന്ന പിന്നെന്താ? ജലാലുദ്ദീൻ മുഹമ്മദ് ആണ് പേരെന്നുണ്ടെങ്കിൽ പിന്നെ അക്ബർ എന്ന് പറയുന്ന വിളിപ്പേരാണ്? രാജാവാകുമ്പോ പേര് മാറ്റിയാണെങ്കിൽ എല്ലാ രാജാക്കന്മാരുടെയും പേര് അക്ബർ അക്ബർ എന്നാണ്. യെസ്, പെർഫെക്റ്റ് ആൻസർ. അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാൻ എന്നാണ്. മഹാൻ, ആക്ച്വലി അക്ബർ എന്ന് പറയുന്ന മഹാനായ അക്ബർ എന്നുള്ള അർത്ഥത്തിലാണ് അക്ബർ എന്ന് പറയുന്നത് അല്ലേ? ഈ അക്ബർ ചക്രവർത്തി കലകളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ നവരത്നങ്ങളെപ്പോലെ 7 സംഗീതജ്ഞരുണ്ടായിരുന്നു. അതിലൊരു സംഗീതജ്ഞൻ്റെ പേരാണ് ഹാൻസൺ അല്ലേ? ഹാൻസൺ, അതിൻ്റെ ഒരു കഥ നമുക്ക് പിന്നീടൊരിക്കൽ നമുക്ക് പറയാം. ഒരു അവസരം വരുന്ന സമയത്ത് നമുക്ക് പറയാം. ഒരുപാട് രസകരമായ കഥയുണ്ട് അക്ബർ ചക്രവർത്തിയെക്കുറിച്ച്, പിന്നീടൊരിക്കൽ പറയാം നമുക്ക്. ഇനി നമ്മൾ 14-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 14-ാമത്തെ ചോദ്യമാണ് നമ്മൾ ഏറ്റവും അവസാനത്തോട് അടുത്തടുത്ത് വരികയാണ്. 14-ാമത്തെ ചോദ്യം, ലിസൺ സ്ക്രീൻ. ദി ക്വസ്റ്റ്യൻ ഈസ്, ത്രിപീഠകാസ് ആർ ആൻഷ്യൻ സീക്രട്ട് ടെക്സ്റ്റ് ഓഫ് എ ക്രിസ്ത്യൻസ്, ബി മുസ്ലിംസ്, സി സിഖ്സ്, ഡി ബുദ്ധിസ്. ചോദ്യം ആവർത്തിക്കുന്നു, ഇതിൽ ആരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെയാണ് ത്രിപീഠക എന്ന് പറയുന്നത്? ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ബുദ്ധിസ്റ്റ്. ഇറ്റ്സ് യുവർ ടേൺ, പ്ലീസ്. ജി ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്, വേദവ്യാസ വിദ്യാലയം, മലാപ്പുറം, വക്കാലിക്കൽ. So waiting for your answer. What's your answer? Option D, Buddhist. Option D, Buddhist. Tripitaka are ancient secret texts of Buddhist. എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. That's the right answer, right answer, right answer. Perfect. ഈ ബുദ്ധമതം നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് പ്രചാരത്തിലുള്ള ബുദ്ധമതമായിരുന്നു അല്ലേ? പക്ഷേ ഇന്ന് നമ്മുടെ ഭാരതത്തിനേക്കാൾ കൂടുതൽ മറ്റ് രാജ്യങ്ങളിൽ, ചൈനയിലും അതുപോലെ തന്നെ നേപ്പാളിലുമൊക്കെയാണ് ബുദ്ധമതം ഏറ്റവും പ്രചാരത്തിൽ, ജപ്പാനിലൊക്കെയാണ് ഒരുപാട് പ്രചാരത്തിലേക്കുന്നത്. ഈ ബുദ്ധൻ്റെ മനോഹരമായ ഒരുപാട് ഒരുപാട് കഥകളുണ്ട്. ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയില്ല എനിക്ക്. ആനന്ദനായിരുന്നു ബുദ്ധൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ എന്ന് പറയുന്നത്, ഏറ്റവും അരുമ ശിഷ്യൻ എന്ന് പറയുന്നത്. ഒരു ദിവസം ആനന്ദനും ബുദ്ധനും കൂടി ഒരു വനത്തിലൂടെ നടന്നുപോയി. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആനന്ദൻ പറഞ്ഞു ബുദ്ധനോട്, ഗുരു, എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു, എനിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷൻ, ഒരു വല്ലാത്ത പ്രഷർ എൻ്റെ മനസ്സിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബുദ്ധനൊന്നും മിണ്ടിയില്ല. ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ഭിക്ഷാപാത്രം ആനന്ദൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം പറഞ്ഞു, നമ്മളിപ്പോൾ ചവിട്ടി കടന്നു വന്ന ആ അരുവിയിൽ പോയിട്ട് ഈ ഇതിനകത്ത് വെള്ളം കൊണ്ടുവരും, എനിക്ക് ദാഹിച്ചിട്ട് വയ്യാകും. ആനന്ദൻ അങ്ങോട്ട് തന്നെ തിരിച്ചുപോയി. തിരിച്ചുപോയി അവിടെ ചെല്ലുന്ന സമയത്ത് ഈ കന്നുകാലികളൊക്കെ നടന്നിട്ട് ആ വെള്ളം ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. ആനന്ദൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഗുരു, അതിന് വെള്ളം കുടിക്കാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ബുദ്ധൻ പറഞ്ഞു, എനിക്കതിലെ വെള്ളം തന്നെ വേണം, നീ ഒരു കാര്യം ചെയ്യും, അവിടെ പോയി കാത്തിരിക്കും. അവിടെ കാത്തിരിക്കുന്ന സമയത്ത് ആ വെള്ളത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. ആനന്ദൻ അവൻ അവിടെ പോയി കഴിഞ്ഞ ശേഷം ഒരു മരത്തിൻ്റെ വേരിൽ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ആദ്യം ചമ്മലകൾ, അതായത് ഇലകൾ, കരിയിലകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ അടിഞ്ഞടിഞ്ഞ് താഴേക്ക് പോകുന്നു. ആനന്ദൻ വീണ്ടും നോക്കിയിരിക്കുന്ന സമയത്ത് വലിയ വലിയ മൺതരികൾ താഴേക്ക് അടിഞ്ഞു പോകുന്നത് ആനന്ദൻ കണ്ടു. പിന്നെയും നോക്കിയിരിക്കുന്ന സമയത്ത് കൊച്ചു കൊച്ചു മൺതരികൾ താഴേക്ക് പോകുന്നത് ആനന്ദൻ കണ്ടു. പിന്നീട് നോക്കിയിരിക്കുന്ന സമയത്ത് ആ വെള്ളം വളരെ പരിശുദ്ധമായ വെള്ളമായിട്ട് ഒഴുകുന്നത് ആനന്ദൻ കണ്ടു. ആനന്ദൻ നേരെ ചെന്ന് ആ ഭിക്ഷാപാത്രത്തിൽ വെള്ളം കോരിയെടുത്തു എന്ന് മാത്രമല്ല, ആനന്ദ നൃത്തമാടി വെള്ളം ആവോളം കോരി കുടിച്ചു എന്നാണ് പറയുന്നത്. തിരിച്ച് ആ ഭിക്ഷാപാത്രവുമായി വന്ന് ബുദ്ധൻ്റെ അടുത്ത് വന്ന സമയത്ത് ബുദ്ധൻ പറഞ്ഞു, എനിക്ക് ദാഹമില്ല,
പക്ഷെ നീ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു. അവിടെ ആനന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സംഘർഷം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കോപം കൊണ്ട് എന്തെങ്കിലും വിളിച്ച് പറയുകയല്ല ചെയ്യേണ്ടത്, ശാന്തമായിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോപത്തിൻ്റെ കരിയിലകൾ സാവധാനം താഴേക്ക് അടിഞ്ഞിറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയും നമ്മൾ കാത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള സംഘർഷങ്ങൾ പതുക്കെ പതുക്കെ താഴേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. പിന്നെയും കാത്തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പരിശുദ്ധമായിട്ട് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു മനോഹരമായ ദൃഷ്ടാന്ത കഥയാണ്. ബുദ്ധനെ പറ്റി പറഞ്ഞപ്പോൾ ഈ കഥ ഓർത്തു എന്ന് മാത്രം. നമുക്ക് തുടരാം അറിവിന്റെ വിസ്മയച്ചുപ്പുമായി. ഐക്യു മാസ്റ്റർ, വെൽക്കം ബാക്ക് ടു ഐക്യു മാസ്റ്റർ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു, കാണാം സ്ക്രീൻ. The theory of economic drain of India by British was put forward by options A. R. C. Das, B. Dadabhai Navroji, C. Madam Khama, D. Annie Besant. ചോദ്യം ആവർത്തിക്കുന്നു. ബ്രിട്ടീഷ് ഭരണം കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക നില തകർന്നു പോകുന്നു എന്ന നിരൂപണം ആരാണ് മുന്നോട്ട് വെച്ചത്? ആർ സി ദത്ത്, ദാദാബായ് നവറോജി, മാഡം കാമ, ആനി ബസന്റ്. ആൻഡ് ഇറ്റ് ഈസ് യുവർ ടേൺ. ബി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ആദ്യം പ്രസ്തുത ചെയ്തിരിക്കുന്നത്. സോ ദാദാബായ് നവറോജി. ദാദാബായ് നവറോജി. So your answer is B. Let's. നിങ്ങളുടെ ടീമിൻ്റെ പേര് പോലെ തന്നെ ബി ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബി ദാദാബായ് നവറോജി. ഓക്കെ. So let's check. Perfect answer. Right answer. Very good. ഇനി നമ്മൾ 16-ാമത്തെ ചോദ്യത്തിലേക്ക്, ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. എല്ലാവരും നിവർന്ന് നിന്നോളൂ. റെഡിയാണല്ലോ, റെഡിയാണല്ലോ. ചോദ്യം ആദ്യം കാണാം, സ്ക്രീനിലേക്ക് നോക്കാം. വാച്ച് ചെയ്യാം ദി ക്വസ്റ്റ്യൻ. മേജർ പാർട്സ് ഓഫ് കേരള വർ റൂൾഡ് ബൈ വിച്ച് ഡൈനസ്റ്റി? എ ചോളാസ്, ബി ചേരാസ്, സി പാണ്ഡ്യാസ്, ഡി പല്ലവാസ്. ചോദ്യം നമ്മൾ ആവർത്തിക്കുന്നു. ഏത് വംശജരാണ് കേരളത്തിൻ്റെ ഭൂരിഭാഗവും ഭരിച്ചിരുന്നത്? ചോള, ചേര, പാണ്ഡ്യ, പല്ലവ. And your turn. C ആണ് പ്രസിദ്ധീകരിക്കുന്നത്. ഫാദർ തോമസ് പെറൂക്കര, തോമസ് പെറൂക്കര സെൻട്രൽ സ്കൂൾ, ചമ്പക്കുളം, ആലപ്പുഴ. ഓക്കെ. ഓപ്ഷൻ ബി ചേരാസ്. കറക്റ്റ് ആൻസർ എന്താണെന്നുള്ള നോക്കാം. And listen here, please. കൺഗ്രാചുലേഷൻസ്. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കുന്ന വൃത്തിയിൽ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും ഉജ്ജ്വലമായിട്ട് പങ്കെടുത്തു കേട്ടോ. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ കൺഗ്രാചുലേഷൻസ് ടു ഓൾ ഓഫ് യു. മനോഹരമായിരുന്നു ഇത്. ഞാൻ പറയുന്നത് മാർക്ക് എത്രമാത്രം കിട്ടി എന്നുള്ളത് ഒന്നുമല്ല കാര്യം, നിങ്ങൾ പങ്കെടുത്തു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എത്രയോ ആളുകൾ ഈ ഒരു വേദിയിൽ വന്ന് ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നിങ്ങളാണ് വേദിയിൽ നിൽക്കുന്നത്, നിങ്ങളാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് പങ്കെടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത് പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ 100 മാർക്കാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ. അതുകൊണ്ട് ആ സന്തോഷത്തിൻ്റെ പേരിൽ ഇന്നത്തെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ മനോഹരമായിരുന്നു. അതുകൊണ്ട് ഒരു ചെറിയ മാജിക് ആൻസർ നമ്മുടെ സ്കോർ ബോർഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് റിലീസ് ചെയ്യാം നമുക്ക് അല്ലേ, ടെൻഷനൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി. ഇത് മാജിക് അല്ല, നേരെ മറിച്ച് എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു സന്ദേശമാണ്. ഒരു വലിയ മാജിക്കേ അല്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിന്ന് ഭാരതത്തെക്കുറിച്ച് പറഞ്ഞു, ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയെക്കുറിച്ച് പറഞ്ഞു, ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയുള്ള 3 നിറങ്ങളെ പറഞ്ഞു. ഇതിനകത്ത് 3 നിറങ്ങളുണ്ട്, സാഫ്രൺ, വൈറ്റ് ആൻഡ് ഗ്രീൻ അല്ലേ. 3 നിറങ്ങളാണുള്ളത്. ഈ 3 നിറങ്ങളെ നമ്മുടെ ഈ മാജിക് കഴിയുന്നവരേക്കും നമ്മുടെ ദേശീയ പതാകയുള്ള നിറങ്ങളായിട്ടല്ല, നേരിമറിച്ച് നമ്മുടെ ഭാരതത്തിലെ 3 മതങ്ങളായിട്ട് കണക്കാക്കുക. ഈ കുങ്കുമ നിറത്തുള്ളത് ഹിന്ദു മതമാണെങ്കിൽ വെള്ള നിറത്തുള്ളത് ക്രിസ്തു മതമാണ്, പച്ച നിറത്തുള്ളത് ഇസ്ലാം മതമാണ്. നമുക്കറിയാം നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് മുമ്പ് മതങ്ങൾ തമ്മിൽ വേറിട്ട് നിന്നിരുന്നു. മഹാത്മാഗാന്ധി മനസ്സിലാക്കി മതങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചാൽ മാത്രമേ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മതങ്ങളെ തമ്മിൽ കൂട്ടിക്കെട്ടി. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന 2 മതങ്ങളെ, അതായത് ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും, ഞാനിങ്ങനെ തൽക്കാലത്തേക്ക് കൂട്ടിക്കെട്ടുന്നു. പച്ചക്കയറും വെള്ളക്കയറും കൂട്ടിക്കെട്ടിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ മുക്കിലുമൂലയിലും സഞ്ചരിച്ച് മറ്റ് മതങ്ങളെ അദ്ദേഹം കൂട്ടിയോജിപ്പിച്ചതുപോലെ തന്നെ മറ്റ് രണ്ട് നിറങ്ങളെ, അതായത് കുങ്കുമം, വെള്ള, രണ്ട് നിറങ്ങളെ ഞാൻ കൂട്ടിയോജിപ്പിക്കുന്നു. ഇപ്പോൾ കൂട്ടിക്കെട്ടിയ മൂന്ന് മതങ്ങളെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുങ്കുമം, വെള്ള, പച്ച, അല്ലെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യാനി, മുസൽമാൻ, മൂന്ന് നിറങ്ങൾ. നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടി, പക്ഷേ അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ബാബരി മസ്ജിദ്, രാമജന്മഭൂമി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിമാർ വെടിയേറ്റ് മരിച്ചു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താ കാരണം? ഏച്ചുകെട്ടാണ്. ഏച്ചുകെട്ടിക്കഴിഞ്ഞാൽ മുഴച്ചിരിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുമതക്കാരായ കൊണ്ട് ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഒരു ഉസ്മാനും പാത്തുമയും ആണെങ്കിൽ ഞാൻ ഇസ്ലാം മതക്കാരനാവും. എൻ്റെ അച്ഛനും അമ്മയും ഒരു ജോസഫ് മേരിയുമാണെങ്കിൽ ഞാൻ ആരാവും? ക്രിസ്തു മതക്കാരനാവും. അപ്പോൾ ഇന്ന മതമാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതത്തെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം എനിക്കോ നിങ്ങൾക്കോ ആരും തന്നിട്ടില്ല. നമ്മളൊരു മതത്തിൽ വന്നു, അതുകൊണ്ട് നമ്മുടെ മതം നല്ലതാണ്, മറ്റ് മതങ്ങൾ മോശമാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് നല്ലതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഏച്ചുകെട്ടില്ലാത്ത ബന്ധമാണ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത്. നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ബോധമാണ് നമുക്ക് വേണ്ടത്. ഞാൻ ചെയ്യുന്നത്, ഈ കയറിനെ ഞാൻ എൻ്റെ കയ്യിൽ ഒതുക്കി വയ്ക്കുന്നു, അതിനുശേഷം ഇത്തിരി മാജിക് സോൾട്ട് ഇടുന്നു, എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇടുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏച്ചുകെട്ടില്ലാത്ത, വലിച്ചാൽ മുറിയാത്ത, ഒറ്റച്ചരടിൽ കോർത്തതുപോലെയുള്ള ബന്ധമാണ്. അതായത് നമ്മളെല്ലാവരും ഒന്നാണ്, ഒന്നാണ്, ഒന്നാണ് എന്നർത്ഥം. ഇനി നമുക്ക് സ്കോർ ബോർഡിലേക്ക് പോവാം. വാച്ച്. സോ ടീം എ ഗോട്ട് 40 മാർക്സ്, ടീം ബി 50 മാർക്സ്, ടീം സി 30 മാർക്സ്, ടീം ഡി 10 മാർക്സ്, ടീം ഇ 40 മാർക്സ് ആൻഡ് ടീം എഫ് 40 മാർക്സ്, ടീം ജി 20 മാർക്സ് ആൻഡ് ടീം എച്ചിന് ഇത്തവണ മാർക്ക് ഇല്ല. സാരമില്ല, ഇനിയും ഒരുപാട് ചാൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത മത്സരങ്ങളിൽ ഉജ്ജ്വലമായിട്ട് പങ്കെടുക്കാം, കേട്ടോ. ഇതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ചോദ്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് ഉത്തരങ്ങളുണ്ടാവും, നമുക്ക് മാജിക്കുകളുണ്ടാവും. അതുകൊണ്ട് ഇനി ഒരുപാട് അവസരമുണ്ട്. ഇതുകൊണ്ടൊന്നും നിരാശപ്പെടുന്നില്ല. നമ്മൾ വീണ്ടും ഉജ്ജ്വലമായി, ഉജ്ജ്വലമായി, ഉജ്ജ്വലമായി ഇതിനകത്ത് പങ്കെടുക്കുന്നു. സമയം അവസാനിക്കാറായി. നമ്മുടെ പ്രേക്ഷകരോട് യാത്ര പറയേണ്ടതുണ്ട്. അതുകൊണ്ട് പുതിയ വിസ്മയങ്ങളും പുതിയ ചോദ്യങ്ങളും എല്ലാമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.